ഇപ്പോൾ കിറ്റക്സ് എംഡി സാബു ജേക്കബ് നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ സാബു ജേക്കബ് ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു അരങ്ങേറിയത് വിവിധ ഭാഷാ തൊഴിലാളികൾ ഇത്തരത്തിൽ ചേരിതിരിഞ്ഞ് ആക്രമണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് പോലീസുകാർക്ക് അടക്കം വലിയ രീതിയിൽ പരിക്കേൽക്കുകയും പോലീസ് ജീപ്പ് കത്തിക്കുകയും ചെയ്തത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേരുകയാണ് കാരണം സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെങ്കിലും ഇത് വളരെ അപ്രതീക്ഷിതവും എന്നാൽ സംസ്ഥാനത്ത് ഗൗരവതരമായ ഒരു സ്ഥിതിയിലേക്കായിരുന്നു കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് എന്താണ് ഈ അവസരത്തിൽ പ്രതികരിക്കാനുള്ളത് ഇതില് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒരു സംഭവമാണ് ഇന്നലെ കാരണം ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഇന്നലെ അവധിയായിരുന്നു അപ്പൊ വൈകുന്നേരം എല്ലാവരും കരോള എന്ന് പറഞ്ഞിട്ട് നാഗാലാൻഡ് അതുപോലെ ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ എനിക്ക് തോന്നുന്നു 30-ലധികം തൊഴിലാളികള് ഒരു ക്രിസ്മസ് കരോള് പാട്ടയൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി ഓരോ മുറികളിലും അവർ പോയി ആ പോകുന്ന സമയത്ത് അത് 9:30 കഴിഞ്ഞപ്പോ മറ്റു ചിലര് ഞങ്ങൾക്ക് ഉറങ്ങണം ഈ നിർത്തണം എന്ന് പറഞ്ഞ് ആണ് തർക്കം തുടങ്ങുന്നത് അങ്ങനെ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു അതില് ഈ സ്ഥലത്ത് തന്നെയുള്ള ആളുകൾ പരസ്പരം ചേരിയായിട്ട് തിരിഞ്ഞ് വഴക്ക് തുടങ്ങിയപ്പോ അവിടെ സെക്യൂരിറ്റി ഇടപെടുകയും എന്നാൽ ഇടപെടാൻ ചെന്ന് സെക്യൂരിറ്റി ആക്രമിച്ചു ഇവര് ഈ കരോള് നടത്തിക്കൊണ്ടിരുന്ന ആളുകളെ കൂടുതൽ സെക്യൂരിറ്റി വന്നു സൂപ്പർവൈസർമാര് വന്നു അപ്പൊ അവരൊക്കെ ആക്രമിച്ചു അപ്പോഴാണ് മനസ്സിലായത് അവര് ഏതോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് സാധാരണ ഒരിക്കലും ഇതേ രീതിയിൽ പെരുമാറുന്ന ഇല്ലാത്ത ആളുകളാണ് വളരെ അച്ചടക്കത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗമാണ് അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ സംഭവം ഉണ്ടായപ്പോ ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കാതെ വന്നപ്പോ ഉടനെ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു പക്ഷെ പോലീസിന് നേരെ ഒരു ആക്രമണം അയച്ചുവിട്ടു അങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയത് അപ്പോ അന്വേഷിച്ചപ്പോ മനസ്സിലായത് ഇന്നലെ ഇവര് ആദ്യം മദ്യം ഉപയോഗിച്ചിട്ടാണെന്നാണ് തോന്നിയത് പക്ഷെ മദ്യമല്ല വളരെ കൂടിയ ഏതോ ലഹരി ഉപയോഗിച്ചുള്ളതായിട്ടാണ് കാണുന്നത് ഏതാണ്ട് 30-35 ആളുകളാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ CCTV ക്യാമറകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് 150-ഓളം ആളുകളെ അവിടുന്ന് കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് മലയാളികളെ മാറ്റി നിർത്തി മറ്റു സംസ്ഥാനത്തെ ആളുകളെ മാത്രമാണ് കൊണ്ടുപോയിരിക്കുന്നത് പക്ഷെ അതൊന്നും യഥാർത്ഥ പ്രതികളാവണമെന്നില്ല മുഴുവനായിട്ടും ഇവരെ മനസ്സിലാക്കാൻ ഞങ്ങൾ ക്യാമറ നോക്കി യഥാർത്ഥ പ്രതികളെ മനസ്സിലാക്കി എന്ന് വൈകുന്നേരത്തിനുള്ള ലിസ്റ്റ് കൊടുക്കും ഇപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പ് ഒരാളെ പോലീസ് ജീപ്പ് ആക്രമിച്ച ഒരാളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ക്യാമറ നോക്കി പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല കിറ്റക്സിൽ നിന്ന് മാത്രമല്ല ആദ്യമായിട്ടുണ്ടായ സംഗതിയാണ് വളരെ ദൗർഭാഗ്യകരമാണ് അപ്പോ അതിനുള്ള എല്ലാ സഹകരണവും കുറ്റവാളികളെ പരമാവധി അവർക്ക് എന്ത് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ പോലീസിന് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു കാര്യമായി പോയിരുന്നു ശരി വളരെ നന്ദി ശ്രീ സാബു ജേക്കബ് പ്രതികരിച്ചതിന്